ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഞാൻ ഇന്ന് ഈ ടോപ്പിക് ചെയ്യാനുള്ള കാരണം, നമ്മുടെ മിക്ക ബാങ്ക് അക്കൗണ്ട്സിനും റിവാർഡ് പോയിന്റ്സ് എക്സ്പയർ ആവുന്ന ഡേറ്റ് നാളെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്റെ ബാങ്ക് അക്കൗണ്ടിനും നാളെയാണ് റിവാർഡ് പോയിന്റ്സ് എക്സ്പയർ ആവുന്ന ഡേറ്റ്. സോ ഞാൻ ഇന്ന് റിഡീം ചെയ്തു. ഓക്കെ, ഞാൻ അത് ചെയ്തപ്പോഴാണ് മനസ്സിൽ ആലോചിച്ച്, കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ റിവാർഡ് പോയിന്റ്സിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കും കുറച്ച് നാൾക്ക് മുമ്പ് വരെ റിവാർഡ് പോയിന്റ്സിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്റെ അറൌണ്ട് 1500 പോയിന്റ്സ് വെറുതെ പോയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് കുറെ പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും. എന്താണ് ഈ റിവാർഡ് പോയിന്റ്സ് എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ കാർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ശരി, ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ശരി, സോ എവിടെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാലും നമുക്ക് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, റിവാർഡ് പോയിന്റ്സ് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഓരോ ബാങ്ക് അക്കൗണ്ടും അവരുടേതായ ചില കാൽക്കുലേഷൻസ് കാണും. ഇത്രയും എമൗണ്ട്, ഇത്രയും നമ്മൾ 100 രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്തിയെങ്കിൽ അതിന് ഒരു റിവാർഡ് പോയിന്റ് അങ്ങനെ. ഓക്കെ, സോ ആൻഡ് നമുക്കിങ്ങനെ ആഡായി ആഡായിരിക്കും. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഇങ്ങനെ റിവാർഡ് പോയിന്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇയർ എൻഡ് ആകുമ്പോഴത്തേന്, December 31st ആകുമ്പോഴത്തേന് ഈ റിവാർഡ് പോയിന്റ്സ് അവർ എക്സ്പയർ ആക്കും. ആൻഡ് വീണ്ടും ജാം തൊട്ട് തുടങ്ങും. അങ്ങനെയാണ് എന്റെ ബാങ്ക് അക്കൗണ്ട്. അതേപോലെ ഓരോ ബാങ്ക് അക്കൗണ്ടിന് എപ്പോഴൊക്കെയാണ് എക്സ്പയർ ആവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എക്സ്പയർ ആവുന്നതിന് മുമ്പ് നമ്മളത് റിഡീം, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്നാണ് എക്സ്പയർ ആവുന്നത്, എത്ര പോയിന്റ്സ് ഉണ്ട്, ഇതൊക്കെ അന്വേഷിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ബാങ്ക് അക്കൗണ്ടിനും ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. ഓക്കെ, ആ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ ഇത് ചോദിക്കണം. അതായത് എന്റെ ബാങ്ക് അക്കൗണ്ടിന്, എന്റെ കാർഡിന് എത്ര റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, ആൻഡ് അതെങ്ങനെയാണ് റിഡീം ചെയ്യേണ്ടത്, അതെന്നാണ് എക്സ്പയർ ആവുന്നത്, ഇതൊക്കെ വിളിച്ച് അന്വേഷിച്ച് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, ഇത് അറിയുന്ന നിങ്ങളുടെ അടുത്തുള്ള ആരോടേലും പറഞ്ഞ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, സോ അഗെയിൻ എനിക്ക് എന്റെ അക്കൗണ്ട് എങ്ങനെയാണ് റിവാർഡ് പോയിന്റ്സ്, അപ്പൊ എനിക്ക് ഇപ്പോ ഇന്ന് ഞാൻ ചെയ്തത് 1350 ആയിരുന്നു എന്റെ റിവാർഡ് പോയിന്റ്സ്. ഓക്കെ, എന്റെ ബാങ്കിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ 1350 പോയിന്റ്സിന് എനിക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് എന്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ എന്റെ അക്കൗണ്ടിലേക്ക് 1350 ആഡ് ആവും. ഓക്കെ, വേറെ SBI പോലൊക്കെയുള്ള ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ, അതിൽ നമുക്ക് 4 റിവാർഡ് പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് 1 രൂപയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എനിക്കൊരു 800 റിവാർഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് 200 rupees ആയിരിക്കും. ആൻഡ് ഈ 200 rupees എനിക്ക് ക്യാഷ് ആയിട്ട് ആക്കാൻ പറ്റില്ല, അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ആ 200 rupees വെച്ച് എനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റും. ഓക്കെ, അത് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഓരോ അക്കൗണ്ടും ഡിഫർ ചെയ്യും. ചില അക്കൗണ്ട്സിന് റിവാർഡ് പോയിന്റ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ, നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക റിവാർഡ് പോയിന്റ്സ് ഉണ്ടോ എന്നൊക്കെ. ആൻഡ് എക്സ്പയറി ഡേറ്റ് നാളെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ബൈ ടുമോറോ അത് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ആൻഡ് വിഷ് യു വെരി 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 ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.